വചനവയലിന്റെ ദ ഗോസ്പൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 14-21 വരെയുള്ള ഭാഗങ്ങളിലെ വിവരിക്കുന്ന കടുകുമണിയുടെ കുറിച്ചുള്ള പരാമർശം നാം കാണുന്നു. കടുകുമണി കടുകുമണിയുടെ കാഴ്ചയിൽ വളരെ ചെറുതാണ്, എന്നാൽ കാര്യത്തിൽ ശ്രേഷ്ഠനാണ്. ഏത് കാറിക്കും ഒന്നുകിൽ ആദ്യം അല്ലെങ്കിൽ അവസാനം, ഒരു തുടക്കക്കാരനോ അവസാനക്കാരനോണ് കടുകുമണി. നമുക്കറിയാം, ക്രിക്കറ്റിൽ ബാറ്റിങ്ങിന് തുടക്കക്കാരനായിട്ട് ഇറങ്ങുന്നത് എപ്പോഴും മികവുള്ളവരായിരിക്കും. നല്ല രീതിയിലുള്ള ഫിനിഷർ ആണെങ്കിൽ അവൻ മികച്ച ബാറ്റ്സ്മാനായിരിക്കും. ഇതേപോലെ വിശ്വാസ ജീവിതത്തിൽ കടുകുമണി ഒരു നല്ല തുടക്കക്കാരനാണ്. വിശ്വാസം ജീവിതത്തിന് ഒരു നല്ല തുടക്കക്കാരനാണ്. ജീവിതത്തെ നല്ല രീതിയിൽ പരിസമാപ്തിയിലെത്തിക്കുവാനും വിശ്വാസം അപ്രകാരം തന്നെ ഗുണം ചെയ്യുന്നതാണ്. യേശു കടുകുമണിയോട് നമ്മുടെ വിശ്വാസത്തെ ഉപമിക്കുന്നുണ്ട്. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ ഒന്ന് മാറിപ്പോയി മറ്റു സ്ഥലത്ത് പോയി വീഴുക എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നത്. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസത്തോടെ വിശ്വസിക്കുകയും ചോദിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതിന് ഉറപ്പ് ദൈവം നൽകുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് കടുകുമണി എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരനും ഗുഡ് ഫിനിഷറുമാണ്. കറിയുടെ അവസാനം കടുക് പൊട്ടിച്ച് എണ്ണയൊഴിക്കുമ്പോൾ അതിന് രുചി പകരുന്നത് പോലെ വിശ്വാസം നിറഞ്ഞു നിന്നാൽ ജീവിതം മുഴുവനും രുചി പകരുന്ന സാന്നിധ്യമായി അത് പരിണമിക്കുന്നു. രണ്ടാമതായിട്ട് കടുക് നിറവിൻ്റെ പ്രതീകമാണ്. ഓരോ കടുകും ഒന്ന് മുറിച്ചു നോക്കുക, അതിന് നിറയെ പരിപ്പിൻ്റെ സമൃദ്ധി കാണാൻ സാധിക്കും. അല്പം പോലും സ്പേസ് ഇല്ലാതെ നിറവിൻ്റെ സാന്നിധ്യമായി കടുകിരുന്ന് കാണാൻ സാധിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും സർവശക്തിയോടും കൂടി നിങ്ങൾ എന്നെ സ്നേഹിക്കുക എന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ട്. ഈ സ്നേഹം അവിഭക്തമായ ഹൃദയത്തോടുകൂടിയുള്ള ദൈവത്തിൻ്റെ പക്കലേക്കുള്ള കടന്നുവരവരാണ്. ഇപ്രകാരം അവിഭക്തമായ ഹൃദയത്തോടുകൂടി പൂർണ്ണമായും ദൈവത്തെ സ്നേഹിക്കുവാനുള്ള വിളി സ്വീകരിച്ചിരിക്കുന്നവരാണ് ഓരോ വിശ്വാസിയും. വിശ്വാസം അവിഭക്തമാണ്. വിശ്വാസം അവിഭക്തമാകണം, വിശ്വാസം നിറവുള്ളതാകണം. കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ അല്പവിശ്വാസമല്ല, നിറവുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളാണ് എന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട്, കാര്യത്തിൽ ചെറുതാണെങ്കിലും കാഴ്ചയിൽ ചെറുതാണെങ്കിലും കാര്യത്തിൽ മിടുക്കനാണ്. കടുക് പൊട്ടിച്ചുകൊണ്ടുള്ള കറിയുടെ പെർഫോമൻസ് അത് രുചിയുടെ പുതിയൊരു ലോകം നമുക്ക് തുറന്നു നൽകും. ഒന്ന് കടുക് പൊട്ടിച്ച് കപ്പയിൽ ചേർത്താൽ ആ കപ്പയുടെ രുചി ശ്രേഷ്ഠമായി തീരുന്നത് പോലെ വിശ്വാസം ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ധന്യതയുടെയും കൃപയുടേതും രുചിയുടേതുമായ ഒരു ലോകത്തിലേക്ക് കടത്തിവിടും. പ്രകാരം മൂന്ന് കൊച്ചു ചിന്തകൾ: കടുക് ചെറുതാണെങ്കിലും വിശ്വാസം വലുതാണ്. കടുകുമണി പോലുള്ള വിശ്വാസം പറഞ്ഞാൽ ചെറിയ വിശ്വാസമല്ല, നിറവുള്ള രുചി പകരുന്ന ഒരു നല്ല തുടക്കക്കാരനും നല്ലൊരു ഫിനിഷറുമാകുന്ന വിശ്വാസത്തിൻ്റെ ഉടമയായി തീരാൻ കൃപയ്ക്കായി അപേക്ഷിക്കാം. ഗോഡ് ബ്ലെസ് യു.